കോഴിക്കോട് എല്ലാവർക്കും ഒരു വികാരമുള്ള സ്ഥലമാണ് അല്ലേ. അതുപോലെ തന്നെയാണ് കോഴിക്കോട് കടപ്പുറം. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കടപ്പുറത്ത് വരും അല്ലേ. കടപ്പുറത്ത് വന്ന് കടൽ കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് വരുദ്ദേശമോ മറ്റെന്തെങ്കിലും ഒക്കെ കഴിച്ച് അവിടെ ഇരിക്കലൊക്കെ ഒരു അതിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലേറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് കോഴിക്കോടിലെ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലേ. കാലിക്കറ്റ് വന്നിട്ട് ബിരിയാണി കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നൊക്കെയുള്ളത് കോഴിക്കോട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചില സംഭവങ്ങളാണ്. അപ്പോൾ കോഴിക്കോടാണ് ഇപ്പോൾ ഞാനുള്ളത്. കോഴിക്കോട് ബീച്ചിലാണ്, ആളുകൾ വളരെ കുറവാണ്, ഒരു വൈകുന്നേര സമയമാണ് ഇവിടെ. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ഭക്ഷണം കഴിക്കാനാണ്, ഒരു ഹോട്ടലിനെ കുറിച്ച് പറയാനാണ്. അപ്പം ഇനിക്ക് ആ സ്ഥലത്ത് പോകണം, അവിടെ ചെന്നിട്ട് വേണം ഹോട്ടലിനെ കുറിച്ചും ബാക്കിയും പറയാനുള്ളത്. അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കുറ്റിച്ചിറയിലാണ്. കുറ്റിച്ചിറ ഈ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ പരിസരത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കുറച്ച് നല്ല ഹോട്ടലുകളുണ്ട്. അപ്പോൾ ആ ഹോട്ടലുകളിൽ ഒരു ഹോട്ടലിൽ കയറാനോ അവിടെ ഒരു ഭക്ഷണത്തെക്കുറിച്ച് പറയാനോ ആ ഹോട്ടലിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ കൂടിയാണ് വന്നിട്ടുള്ളത്. കുറ്റിച്ചിറ എന്ന് പറയുമ്പോൾ കുറ്റിച്ചിറയിൽ വലിയൊരു കുളമുണ്ട്, കുറ്റിച്ചിറ കുളം. അതുപോലെ തന്നെ കുറ്റിച്ചിറ ഒരു പഴയ പള്ളിയുണ്ട്. പഴയ പള്ളി എന്ന് പറഞ്ഞാൽ വളരെ കാലങ്ങൾക്ക് മുന്നേ ഒരു 13-ാം നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഈ പള്ളി. മിഷ്കാൽ പള്ളി എന്ന് പറയും, മിഷ്കാൽ പള്ളി. പലർക്കും അറിയുണ്ടാവില്ല, പലർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുണ്ടാവും. ഏതായാലും ഇതൊരു വന്ന് കാണേണ്ട ഒരു പള്ളിയാണ്. പഴയ കാലത്തെ അന്നത്തെ ഒരു മേക്കിംഗ് സംഭവമൊക്കെ ഉള്ളൊരു 4 തട്ടുള്ളൊരു പള്ളിയാണ്. മൊത്തം വുഡായിട്ടൊക്കെ ചെയ്ത സെറ്റപ്പ് പള്ളിയാണ്. അപ്പം ഈ കുറ്റിച്ചിറ പള്ളീൻ്റെ ഒക്കെ അടുത്തായിട്ട് ഉള്ള ഒരു ഹോട്ടലാണ് ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കുറ്റിച്ചിറ ഭാഗത്ത് വന്നിട്ട് മിഷ്കാൽ പള്ളി കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. അത്ര അടിപൊളിയാണ് സംഭവം. കുറ്റിച്ചിറ പള്ളി, അതായത് മിഷ്കാൽ പള്ളീൻ്റെ അവിടുന്ന് ഒരു 30 മീറ്റർ ഇങ്ങോട്ട് നടന്നാൽ, അതായത് കുളത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കേട്ടോ, കുറ്റിച്ചിറ കുളത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ പള്ളീനെ അവിടുന്ന് 30 മീറ്റർ നടന്നാലാണ് ഞാൻ പറഞ്ഞ ഹോട്ടലുള്ളത്. ഞാൻ പറഞ്ഞ ഹോട്ടൽ എന്ന് പറഞ്ഞ് സസ്പെൻസ് ഇടണമെന്നില്ല. കടൻ്റെ പേര് ചാമ്പ്യൻ റെസ്റ്റോറൻ്റ് എന്നാണ് കേട്ടോ. പല വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ ഞാനും കുറേ വീഡിയോയിൽ കണ്ടപ്പോഴാണ് എനിക്കും ഇങ്ങോട്ട് വരാൻ തോന്നിയത്. അപ്പോൾ ഇവിടെ ഇവർ ഫിഷ് ഫ്രൈ ഐറ്റംസ് ബീഫിൽ ഭയങ്കര ഫേമസാണ് ചാമ്പ്യൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാനിങ്ങനെ കോഴിക്കോട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വരണം, ഇതൊരു വീഡിയോ ചെയ്യണം, ഇത് എല്ലാവരും കാണണം, ഇവിടെ ഒന്ന് എല്ലാവർക്കും കഴിക്കാൻ ഇതിനെപ്പറ്റി അറിഞ്ഞെങ്കിലല്ലേ പറ്റുള്ളൂ, അപ്പോൾ എല്ലാവരും അറിയിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ വരുന്നത്. കുറ്റിച്ചിറ കുളത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആട്ടോ ഹോട്ടല്. അങ്ങനെ ചാമ്പ്യൻ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ സീറ്റ് പിടിച്ചു. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സുഹൃത്താണ്. അപ്പം ഞങ്ങൾ ഭക്ഷണം എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സംഭവം. അവിടെ ലൈവായിട്ട് ഇങ്ങനെ ബീഫ് ചെയ്തുകൊണ്ടിട്ടുണ്ട് കേട്ടോ ടേബിളിൽ. അധികം വിശാലമായൊരു ഹോട്ടലല്ല, പക്ഷേ ആൾക്കാരുണ്ട്, തിരക്കുണ്ട്. വൈകുന്നേരം ഒരു 3-4 മണി നേരമാണ്. അതിനകത്തോടെ എല്ലാവരും ബീഫ് കഴിച്ചുകൊണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഓർഡർ ചെയ്ത സാധനം എത്തിട്ടോ, ദ വൺ ആൻഡ് ഓൺലി ബീഫ് ചില്ലി. ബീഫ് ചില്ലിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ബീഫ് ചില്ലി ഇവിടുത്തെ വേറെ ലെവലാണ്. ബീഫ് ചില്ലി, ഫിഷ് ഫ്രൈ ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ അതിലൂടെ പൊറാട്ടയാണ് കോമ്പിനേഷൻ, ചായയും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ബിരിയാണി പറഞ്ഞെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ബിരിയാണി കിട്ടിയില്ല. പക്ഷേ കയറി ഇരുന്നപ്പോൾ ചുറ്റുമുള്ള എല്ലാ ടേബിളിലുള്ളവരും കഴിക്കണത് പൊറാട്ടയും ബീഫാണ്. പിന്നെ നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ, ഞങ്ങളും അത് തന്നെ ഓർഡർ ചെയ്തു. ഒരു റിസ്ക് എടുക്കാനുള്ളൊരു മൂഡിലല്ല ഞങ്ങൾ, നല്ല ഭക്ഷണം കഴിക്കാമെന്ന് മാത്രമായിരുന്നു ലക്ഷ്യം. ഏതായാലും സാധനമൊക്കെ കിട്ടി, ഇനിയും കുറേ കഴിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. ബീഫിൻ്റെ കാര്യത്തിൽ അവളെ സമ്മതിച്ചിട്ടോ, അപ്പോൾ ബീഫ് ചില്ലി വേറെ ലെവലാണ്. അവരെ പ്രത്യേകതരം മസാല, അതുമാതിരി ബീഫ് അവർ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൂടെ ബീഫിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും അതിൻ്റെ ഒരു രീതിക്ക് വെച്ച് കഴിക്കണം, എങ്കിലേ അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ലെവലിലാണ് കഴിക്കുന്നത്. ബീഫിൽ മാത്രം ഒതുങ്ങിയാൽ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഫിഷ് ഓർഡർ ചെയ്തു. ഫിഷ് പപ്പൻസ് ഫ്രൈ ആണ്, അതൊക്കെ ലൈവ് അവിടെ ഫ്രൈ ചെയ്തു. ബീഫൊക്കെ ലൈവ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം അവിടെ. പൊറോട്ടയിൽ മാത്രമല്ല, അവിടെ ബീഫിൻ്റെ കൂടെ നെയ്ച്ചോറും ഭയങ്കര കോമ്പി ആയതുകൊണ്ട് നെയ്ച്ചോറ് ഇട്ടു വരുത്തു. അതിന് ശേഷം പിന്നെ സമൂസ വന്നു, പാൽവായക്ക വന്നു, അങ്ങനെ സകലതും ഞങ്ങൾ ടേസ്റ്റ് നോക്കി. എല്ലാം സൂപ്പറാട്ടോ. സമൂസയൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, ബീഫ് സമൂസയാണ്. ബീഫിൽ വെറൈറ്റീസ് ഇവിടെ ഉണ്ട്, ലിവറുണ്ട്, ലിവർ പെപ്പറുണ്ട്, അതുപോലെ ബീഫ് വരട്ട്, ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ട്. ഇവിടെ ഞാൻ കണ്ടൊരു സംഭവം എന്താ വെച്ചാൽ, ഇവിടെ അടുപ്പ് ഓഫ് ചെയ്തിട്ടവർ ഇവർ ഫുൾ ടൈം ഇങ്ങനെ അടുപ്പത്ത് ചൂടാക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. നമ്മൾ ഓർഡർ അനുസരിച്ച് ഇവർ ആ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പ്ലേറ്റ് വിളമ്പി തിരിച്ച് ചെയ്യുക. അതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുള്ള കാരണം. അപ്പോൾ ചില്ലുകൂട്ടുള്ള കടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ചായൻ്റെ ഒപ്പം വേണമെങ്കിൽ കടിക്കാനുള്ള കടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും കുറ്റിച്ചിറ വരിക, ചാമ്പ്യൻസ് ഹോട്ടലിൽ കയറുക. ഫിഷും ബീഫും മസ്റ്റ് ട്രൈ ആണ്. പോളി സ്ഥലം.